Good morning everyone. How are you all? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ 14-ാമത്തെ പാഠമായ കാശ്മീർ പഠിച്ച് കഴിഞ്ഞു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ആ പാഠത്തിൻ്റെ തന്നെ ഏതാനും പഠന പ്രവർത്തനങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഫസ്റ്റ് അർത്ഥം എഴുതുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴ്വര. താഴ്വരയുടെ അർത്ഥം എന്താണ്? കുന്നിൻ്റെ താഴെയുള്ള പ്രദേശം. താഴ്വര എന്താണ്? കുന്നിൻ്റെ താഴെയുള്ള പ്രദേശം. നെക്സ്റ്റ് വൺ, മലയോരം. മലയോര അർത്ഥം എന്താണ്? മലയുടെ ഓരം. മലയുടെ ഓരം. ദെൻ നയനം. നയനത്തിൻ്റെ അർത്ഥമാണ് കണ്ണ്. നയനം, കണ്ണ്, മിഴി എന്നും പറയാം കേട്ടോ. ദെൻ മോഹനം. മോഹനത്തിൻ്റെ അർത്ഥമാണ് മനോഹരം. മോഹനം, മനോഹരം. ദെൻ പൗരാണികം. പൗരാണികം അർത്ഥം എന്താണ്? പുരാണത്തെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ പുരാണത്തെ സംബന്ധിച്ച്, അതാണ് എന്ത്? പൗരാണികം. ദെൻ പണ്ഡിതൻ. പണ്ഡിതൻ്റെ അർത്ഥമാണ് പാണ്ഡിത്യമുള്ളവൻ. പാണ്ഡിത്യമുള്ളവനെയാണ് എന്ത് വിളിക്കുന്നത്? പണ്ഡിതൻ. ദെൻ നെക്സ്റ്റ് വൺ, സരസ്. സരസിൻ്റെ അർത്ഥമാണ് തടാകം. സരസ്, തടാകം. ഒന്നുകൂടെ പറയാം, താഴ്വര, കുന്നിൻ്റെ താഴെയുള്ള പ്രദേശം. ദെൻ മലയോരം, മലയുടെ ഓരം. നയനം, കണ്ണ്. ദെൻ മോഹനം, മനോഹരം. ദെൻ പൗരാണികം, പുരാണത്തെ സംബന്ധിച്ച. ദെൻ പണ്ഡിതൻ, പാണ്ഡിത്യം ഉള്ളവൻ. ലാസ്റ്റ് വൺ, സരസ്, തടാകം. മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്തത് പര്യായ പദം എഴുതുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സഞ്ചാരം. സഞ്ചാരത്തിൻ്റെ പര്യായങ്ങളാണ് യാത്ര, അയനം. എന്താണ്? യാത്ര, അയനം. സഞ്ചാരം, യാത്ര, അയനം. നെക്സ്റ്റ് വൺ, പർവ്വതം. പർവ്വതത്തിൻ്റെ പര്യായങ്ങളാണ് ഗിരി, ശൈലം. ഇതൊക്കെയാണ് ഗിരി, ശൈലം. പർവ്വതം, ഗിരി, ശൈലം. ഓക്കെയാണോ? അടുത്തത് വിപരീത പദം എഴുതുകയാണ്. വിപരീത പദം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദുഃഖം. ദുഃഖത്തിൻ്റെ വിപരീതമാണ് സുഖം. ദുഃഖം, സുഖം. ദെൻ സുന്ദരം. സുന്ദരത്തിൻ്റെ വിപരീതമാണ് വിരൂപം. സുന്ദരം, വിരൂപം. നെക്സ്റ്റ് വൺ, പണ്ഡിതൻ. പണ്ഡിതൻ്റെ ഓപ്പോസിറ്റാണ് പാമരൻ. പണ്ഡിതൻ, പാമരൻ. എന്നിട്ട് പറയാം, ദുഃഖം, സുഖം. ദെൻ സുന്ദരം, വിരൂപം. പണ്ഡിതൻ, പാമരൻ. ക്ലിയർ ആണോ? ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം, അർത്ഥം ശ്രദ്ധിച്ചിരിക്കണേ. താഴ്വര, കുന്നിൻ്റെ താഴെയുള്ള പ്രദേശം. താഴ്വര, കുന്നിൻ്റെ താഴെയുള്ള പ്രദേശം. ദെൻ മലയോരം, മലയുടെ ഓരം. ദെൻ നയനം, കണ്ണ്. ദെൻ മോഹനം, മനോഹരം. നെക്സ്റ്റ് വൺ, പൗരാണികം, പുരാണത്തെ സംബന്ധിച്ച. ലാസ്റ്റ് വൺ, പണ്ഡിതൻ, പാണ്ഡിത്യം ഉള്ളവൻ. പാണ്ഡിത്യമുള്ളവനെയാണ് എന്ത് വിളിക്കുന്നത്? പണ്ഡിതൻ. ലാസ്റ്റ് വൺ, സരസ്, തടാകം. ഓക്കെയാണല്ലോ. ദെൻ പര്യായം, സഞ്ചാരം, യാത്ര. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണ് അല്ലേ, സഞ്ചാരം, യാത്ര. ദെൻ അനദർ വേർഡ്, അധികം കേൾക്കാത്തൊരു പദമാണ് അയനം. ആ യനം, യാത്ര, അയനം. നെക്സ്റ്റ് വൺ, പർവ്വതം. പർവ്വതം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഏതാണ്? ഗിരി, ശൈലം. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് പർവ്വതത്തിൻ്റെയൊക്കെ പര്യായം. ഗിരി, ശൈലം. ദെൻ വിപരീത പദം, ദുഃഖം, സുഖം. ദെൻ സുന്ദരം, വിരൂപം. പണ്ഡിതൻ, പാമരൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അർത്ഥം, പര്യായം, വിപരീത പദം, ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.